രജനീകാന്തിൻ്റെ ജയിലർ എന്ന പടം കണ്ടായിരുന്നു, രാവിലെ കണ്ടത്. ഞാൻ പടത്തിൻ്റെ ഡയറക്ടർ നെൽസൺ, റൈറ്റർ, പ്രൊഡ്യൂസർ, ആക്ടേഴ്സ് ലിസ്റ്റും കൂടെ രജനീകാന്താന്ന് അറിയാമല്ലോ. നല്ല ലിസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം, അതുപോലെ തന്നെ ടിക്കറ്റ് ഇവിടെ കൊടുത്തേക്കാം, ടിക്കറ്റ് മുക്കിയാണല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കാണാതെ പറഞ്ഞു എന്നുള്ളൊരു ഡയലോഗ് ചിലത് പറയാം. അതുകൊണ്ടാണ് ടിക്കറ്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. സ്റ്റോറിയിൽ ആ ട്രെയിലർ കണ്ട പോലെ തന്നെ ഒരു ജയിലറായിരുന്നു, പിന്നീട് റിട്ടയറായി. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ ഭാര്യയുണ്ട്, മകനുണ്ട്, മകൻ്റെ കുട്ടിയുണ്ട്, മകൻ്റെ ഭാര്യയുണ്ട്, ചെറിയ വീട്, നാട്ടും പ്രദേശത്ത് ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു പോലീസുകാരനാണ്. മകനൊരു കേസുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂൽ ഇൻവോൾവ്ഡ് ആയ മകൻ മരണപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ കേൾക്കുന്നു. അങ്ങനെ മകനെ കൊലപ്പെടുത്തിയ വ്യക്തികളെ തേടിയുള്ള യാത്രയാണ് കഥ തുടങ്ങുന്നത്. പിന്നെ കൂടുതലായിട്ട് ഞാൻ ആ കഥയെക്കുറിച്ച് പറയട്ടെ, കാണാൻ പോകുന്ന എനിക്കൊരു ത്രില്ല് നഷ്ടപ്പെടില്ല. ഇൻ്റർവെല്ലോടുകൂടി പടത്തിന് ഒരുപാട് ട്വിസ്റ്റ് വരുന്നുണ്ട്, കഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. മോഹൻലാലുണ്ട്, ശിവരാജ് കുമാറുണ്ട്, ജാക്കി ഷെറഫുണ്ട്, ബാന്ദേഷ് പാണ്ഡെ പുള്ളി ചെറിയ റോൾ ചെയ്യുന്നുണ്ട്. വിനായകനാണ് മെയിൻ വില്ലനായിട്ട് വരുന്നത്, ബലമിൻ്റെ ഭാര്യയായിട്ട് വരുന്നുണ്ട്. മകനായിട്ട് വരുന്ന കഥാപാത്രം എനിക്കത്ര പരിചിതമല്ല. യോഗി ബാബു നെൽസന്റെ മുമ്പുണ്ടായിരുന്ന പടം ഈസ്റ്റിൻ്റെ അകത്ത് കണ്ടിരുന്ന കോമഡി ക്യാരക്ടറായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. യോഗി ബാബു അല്ലാതെ അവരും ഈ പടത്തിൽ കഥാപാത്രമാണ്. കൂടുതലായിട്ട് ഞാൻ സ്റ്റോറിയെക്കുറിച്ച് പറയാത്ത, നിങ്ങൾക്ക് അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ സിനിമ കാണാനുള്ളത് പോകും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡിസ്ക്ലോസ് ചെയ്യാത്ത സ്റ്റോറിയെക്കുറിച്ച്. പോസിറ്റീവ്സ് കഴിഞ്ഞാൽ രജനീകാന്ത് ആരാധകർക്ക് ആറാടാൻ വേണ്ടിയുള്ള സംഗതികളല്ലേ ഇതിൻ്റെ അകത്തുണ്ട്, അതാണ് കറക്റ്റ് പറഞ്ഞാൽ. മോഹൻലാലൊക്കെ വന്ന് അടിച്ചു പൊളിച്ചാൽ പോകുന്ന തകർക്കുവാണ് പെർഫോമൻസിൻ്റെ കാര്യം. ജാക്കി ഷെറഫിനാണെങ്കിലും ഇവർക്കെല്ലാം വന്നിരിക്കുന്ന നടന്മാർക്കെല്ലാം നല്ല സ്പേസ് കൊടുത്ത് പോകുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നെൽസൺ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. രജനീകാന്ത് എന്നത് ബ്രാൻഡ്, ആ ഒരു ബ്രാൻഡ് തന്നെയാണ് ഈ പടത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. പുള്ളിയെ കാണാൻ വേണ്ടിയാണല്ലോ ഈ ജനം മുഴുവൻ. ഞാനിപ്പം തിയേറ്ററിൽ പോയപ്പം കണ്ടത് 5 വയസ്സ് മുതൽ ഒരു 80 വയസ്സ് വരെയുള്ള ആളുകൾ രജനി എന്ന് പറയുന്ന മാജിക് ആ ഒരു തിയേറ്ററിൽ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ് ഫുൾ ടൈം കാണുക, അദ്ദേഹത്തിൻ്റെ ചിരി, കളി, അദ്ദേഹത്തിൻ്റെ ആക്ഷൻ, അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സ്, അദ്ദേഹത്തിൻ്റെ സ്റ്റൈലുകൾ, ഇത് കാണാൻ വേണ്ടി മാത്രമാണ് ഈ മനുഷ്യൻ വരും. എല്ലാം തിയേറ്ററിൽ തന്നെ പോയി നിങ്ങളിത് കാണാം. കഴുത്ത് വെട്ടുമ്പോൾ ഉണ്ടാകുന്ന ബ്ലഡ് കയ്യിലും ദേഹത്തൊക്കെ വീഴുന്നൊക്കെ, ഇനി അതൊക്കെ പേടിയുള്ളവർ ഞാൻ പറയില്ല അവരോട് കാണാൻ വേണ്ടി. ഈ ബ്ലഡ് ദേഹത്ത് വീഴുമ്പോൾ പേടിയുള്ളവരല്ലാതെ ബ്ലഡ് ഇങ്ങനെ തീർച്ചയായിട്ടും ഇവിടെ കിടക്കുന്നത്, അതിൻ്റെ അത്ര ഒന്നൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ചിലവർക്ക് അത് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ചെറുപ്പം മുതൽക്ക് അങ്ങനെ പേടിയുള്ളവരില്ല. അതൊരു മസ്റ്റ് വാച്ച് മൂവിയാണ്, അത് നിർബന്ധമായിട്ടും കാണണം. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും അതിൻ്റെ അകത്ത്. ശനി നാളൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ തിരക്കായിരിക്കും, ഇനി ഫ്രീ ആയിട്ടുള്ളവരൊക്കെയാണെങ്കിൽ നിങ്ങളും മൂലം കാണാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.